മറ്റു പല വ്യവഹാരങ്ങളും അതിന് ഉത്തരവിട്ടവരുടെ തലയിലേക്ക് കടന്നു വരാവുന്ന രീതിയിലുള്ളതാണ് നിലവിലുള്ള കേന്ദ്ര നിയമം. അപ്പോൾ ആ നിയമം മാറ്റുന്നതിന് വേണ്ടി എം പിമാർ പാർലമെൻറ്റിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ടോ? അത് ഇടപെടുന്നില്ല എന്നതാണ് ഈ പ്രശ്നത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയിൽ വനം വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രമല്ല വനം വിഷയം, വന്യജീവി ആക്രമണം എന്ന വിഷയം, അത് കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതിൻ്റെ നിയമത്തിനകത്ത് മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തുള്ള ബഹുഭൂരിപക്ഷ എം പിമാരും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ എം പിമാർ ഈ കാര്യത്തിൽ സജീവമായി ഇടപെടാറുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അത് എല്ലാ എം പിമാരുടെയും ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൂടി ഊന്നിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയിലെ പ്രസംഗം. നമുക്ക് ആ പ്രസംഗം പൂർണ്ണമായിട്ടും കേൾക്കാം. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ സജീവ് ജോസഫ് എം എൽ എ, അദ്ദേഹം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിയുടെയും തകരാറാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുന്നത്. പ്രത്യേകിച്ച് പിന്നെ വന ഭൂമിയിൽ നിന്നും ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ കടന്നു വരുന്നത് എന്ന നിലയിലാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. മനുഷ്യജീവനെ ഭീഷണിയാണ് എന്ന് നിസ്സംശയം തെളിയിക്കുകയും മറ്റ് മാർഗങ്ങളില്ല എന്ന് വരുമ്പോൾ അവയെ വെടിവെച്ച് കൊല്ലുക എന്നതാണ് നിലനിൽക്കുന്ന സംവിധാനം. എന്നാൽ അത്തരത്തിൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടാൽ തന്നെ മറ്റു പല വ്യവഹാരങ്ങളും അതിന് ഉത്തരവിട്ടവരുടെ തലയിലേക്ക് കടന്നു വരാവുന്ന രീതിയിലുള്ളതാണ് നിലവിലുള്ള കേന്ദ്ര നിയമം. അപ്പോൾ ആ നിയമം മാറ്റുന്നതിന് വേണ്ടി എം പിമാർ പാർലമെൻറ്റിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ടോ? അത് ഇടപെടുന്നില്ല എന്നതാണ് ഈ പ്രശ്നത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപകടം സംഭവിച്ചിടത്ത് നമ്മളെല്ലാവരും ഓടിയെത്താറുണ്ട്. അപകടം സംഭവിച്ചിടത്ത് ഓടിയെത്തുക മാത്രമല്ല, അത് ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റിനും സംവിധാനത്തിനും എതിരായി മൃതശരീരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പിന്നെ ബാർഗെയിൻ ചെയ്യുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവിടെ പ്രശ്നം കേന്ദ്ര നിയമത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കൂട്ടമായി ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര നിയമം, ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രമന്ത്രി വയനാട്ടിൽ വന്നാണ് പറഞ്ഞത് ഒരു കാരണവശാലും അത് ഭേദഗതി ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത്. ഇപ്പോൾ വന്യജീവി ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒളിച്ചോടുകയാണ്, എന്നിട്ട് അത് സംസ്ഥാനങ്ങളുടെ തലയിലിടാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുക. ഇപ്പോൾ വന്യജീവികൾ മനുഷ്യനെ ആക്രമിച്ചാലും പച്ചയോടെ തിന്നാൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ചുക്കുമില്ല എന്ന നിലപാടിനെതിരായ ശക്തമായ ഇടപെടലാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പ്രത്യേകിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അത് പാർലമെൻറ്റിനകത്ത് ഉയർത്താൻ നമ്മുടെ എം പിമാർ കൂട്ടമായി തയ്യാറാകണം എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം 2019 വന സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് തന്നെ വനഭൂമി വർദ്ധിപ്പിക്കാൻ സാധിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. 823 ചതുരശ്ര കിലോമീറ്റർ വനമാണ് കേരളത്തിൽ പുതുതായി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബഫർ സോണിൻ്റെ പ്രശ്നം ഇവിടെ ഒട്ടേറെ അംഗങ്ങൾ ചർച്ച ചെയ്തു. 20 വർഷമായി നിലനിൽക്കുന്ന പരാതികൾക്കും ആശങ്കകൾക്കുമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്രിയാത്മകമായ ഇടപെടലിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ നിയമസഭ ആരംഭിച്ച ഘട്ടത്തിലെ സഭയിൽ സജീവമായി ഉയർന്നു വന്നിരുന്നൊരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കാട്ടുപന്നികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭിപ്രായ പ്രകടനങ്ങളും വന്നു. കാടറിയാത്ത പന്നിക്കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് എന്നതുൾപ്പെടെ. സാർ, ഇതിൽ എൻ്റെ മണ്ഡലത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ 3 കിലോമീറ്റർ അപ്പുറത്ത് കോഴിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് മുളങ്കുന്നത്താവ് പഞ്ചായത്തിൻ്റെ 13 വാർഡിലാണ്. അവിടെ ഒരു
ആൻഡു എന്ന് പറയുന്ന 56 വയസ്സുകാരൻ, അദ്ദേഹം ഓട്ടോറിക്ഷയായി പോവുകയാണ്. ഈ പന്നി ഓട്ടോറിക്ഷയെ ഇടിച്ചു എന്നും ഡ്രൈവർ ഇരിക്കുന്ന ഓട്ടോറിക്ഷയുടെ പഴുതിലൂടെ പന്നി ചാടിപ്പോയതാണെന്നും കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് പറ്റിയ പെരുക്കുകളുടെ ആഘാതം, എല്ലാ വാരിയല്ലുകളും ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജനവാസ മേഖലയിലേക്കുള്ള ഇവയുടെ കടന്നുവരവ് അത് ശക്തമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവയെ വെടിവെക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ അധികാരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പന്നിക്ക് 1000 രൂപ നിരക്കിലാണ് നമുക്ക് ചെലവാക്കാൻ വേണ്ടി നിലവിലുള്ള പിന്നെ നിയമം അല്ലെങ്കിൽ ഓർഡർ ഉള്ളത്. അത് തോക്ക്, തിര, ഈ ഷൂട്ടറെ വിളിക്കുന്നത് കുഴിച്ചിടാൻ വേണ്ടിയുള്ള ചെലവിന് പര്യാപ്തമല്ല. അപ്പോൾ ഇത് നമുക്ക് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് എന്നാണ് അത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ നിർദ്ദേശമെന്ന നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. പട്ടികവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിഭാഗത്തിൽപ്പെട്ട 500 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് PSC വഴി പ്രത്യേക തസ്തിക സൃഷ്ടിച്ച്, പ്രത്യേക തസ്തിക എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. നേരത്തെ ഈ സംസ്ഥാനത്ത് തസ്തികകൾ ഉണ്ടാക്കുകയും നിയമനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇവിടെ നടന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് അപ്രഖ്യാപിത നിയമന നിരോധനമാണ്. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ അങ്ങനെയാണ്. അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കണക്കെടുത്ത് അവതരിപ്പിക്കുക എന്നുള്ള അവതരിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്ത് പുതിയ തസ്തിക ഉണ്ടാക്കുകയാണ്. അതവിടെ മാത്രമല്ല, RRT വനമേഖലയ്ക്കകത്ത് രൂപീകരിച്ചപ്പോഴും തസ്തിക ഉണ്ടാക്കിക്കൊണ്ടാണ് നമുക്കത് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ആ നിലയിൽ 28 RRTകൾ പുതുതായി രൂപീകരിച്ചുകൊണ്ടുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പിന്നെ സൗഹൃദ സദസ്സ് വനംവകുപ്പിനെ തീർച്ചയായും ജനകീയമാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. സർ, ക്ഷീര വികസന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഒട്ടേറെ പ്രവർത്തനങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കർഷകരുടെ വീട്ടുപടിക്കിലേക്ക് സേവനമെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എനിക്ക് എൻ്റെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സൂചിപ്പിക്കാനുള്ളത്, ഈ കുതിരാനിലെ തുരങ്കപാത യാഥാർത്ഥ്യമായതോടുകൂടി ഇപ്പോൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ പ്രത്യേകിച്ച് വാഴാനി ഡാമും അതുപോലെ തന്നെ മച്ചാട് ഫോറസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ആനകളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആനകൾ എല്ലാ ദിവസവും കൃഷിയിടങ്ങളിലേക്ക് കയറുകയാണ്. പ്രത്യേകിച്ച് വാഴാനി ഡാമിൻ്റെ തൊട്ടടുത്തുള്ള കാക്കിരിക്കാട് പ്രദേശത്ത്, അതുപോലെ തന്നെ പിന്നെ മേലില്ലം, കൊളത്താശ്ശേരി അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ. ഇപ്പുറത്താണെങ്കിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പിന്നെ അകമല, കുഴിയോട്, ചക്യാറ, അതുപോലെ നമ്മുടെ പിന്നെ ചേപ്പലക്കോട് മേഖലകളിലേക്ക്. ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ആനകൾ സഞ്ചരിച്ച് വടക്കാഞ്ചേരി, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രശസ്തമായ ഊത്താളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ശാസ്താവ് ക്ഷേത്രത്തിൻ്റെയും ഏകദേശം മധ്യഭാഗത്തായി ഇവർ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് അവിടെ സ്റ്റേറ്റ് ഹൈവേയുടെ അതുവരെ വന്നു എന്നാണ് ക്യാമറകളിൽ നിന്ന് കിട്ടുന്ന വിവരം. അപ്പോൾ ആനയെ സംരക്ഷിക്കുക എന്നുള്ളതും ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം റെയിൽവേ ട്രാക്കിലേക്ക് കയറാൻ പിന്നെ സാധ്യത ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഒഴിവാക്കാൻ വളരെ വേഗത്തിൽ പിന്നെ പട്ടാണിക്കാട് മുതൽ ചേപ്പലക്കോട് വരെയും മേലില്ലം മുതൽ പിന്നെ കുറ്റിക്കാട് വരെയൊക്കെ തന്നെ നമുക്ക് പിന്നെ ഹാങ്ങിങ് ഫെൻസിങ്, സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ഇടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ കുതിരാൻ തുരങ്കപാതയിൽ നിന്ന് ഇവിടേക്ക് പ്രവേശിച്ച സ്ഥലത്ത് വനംവകുപ്പ് അതിവേഗത്തിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് പ്രവേശിച്ച ആനകളെ തിരിച്ച് അപ്പുറത്തേക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക മിഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശമാണുള്ളത്. അവയെ പിന്നെ നിയന്ത്രിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തുകയും വ്യത്യസ്ത ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ MLA സൂചിപ്പിക്കുകയുണ്ടായി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 40,000 രൂപ സബ്സിഡിയുടെ പരിധി നമുക്ക് ഉയർത്താൻ കഴിയേണ്ടതുണ്ട്.
ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇന്ന് നാം ക്ഷീരകർഷകരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവും ആ രീതിയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു.